കഴിഞ്ഞ കുറേ നാളുകളായി നമ്മുടെ സുരേഷ് ഗോപിക്ക് സമയം അത്ര ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. കാരണം അദ്ദേഹം തൊടുന്നതും പറയുന്നതും ഒക്കെ തന്നെ പിഴയ്ക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ന് അദ്ദേഹം ഒരു ദേവാലയത്തിൽ പോയിട്ട് അവിടുത്തെ ഫാദറിനെ കണ്ട ശേഷം വോട്ട് അഭ്യർത്ഥിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ വോട്ട് ചോദിച്ചപ്പോൾ ആ ഫാദർ വളരെ കൃത്യമായി പറഞ്ഞു, മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ ഇടപെട്ടില്ല, കേന്ദ്ര സർക്കാർ ഇടപെട്ടില്ല, അതുകൊണ്ട് താങ്കൾക്ക് വോട്ട് ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് മുഖത്ത് നോക്കി പച്ചയ്ക്കങ്ങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ട് സുരേഷ് ഗോപി മോദിയുടെ ഗ്യാരണ്ടിയാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞ് വലിയ ന്യായീകരണമൊക്കെ നടത്താൻ നോക്കി. പക്ഷേ അത് നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ വൈദികൻ ഇന്നത്തെ സല്യൂട്ട് കൊടുത്തേ മതിയാവുള്ളൂ. എന്തായാലും ഇന്ന് അവിടെ സംഭവിച്ച കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് കാണാം. ക്രിസ്ത്യാനികളോട് അതിന്റെ പശ്ചാത്തലത്തിൽ തൃശൂരിലെ ആവണിശ്ശേരി ഇടവകയിലെ ഫാദർ ലിജോ ചാലിശ്ശേരിയാണ് കൃത്യമായ വിയോജിപ്പ് രേഖപ്പെടുത്തി സുരേഷ് ഗോപിയോട് പറഞ്ഞത് വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം. അതായത് നിങ്ങൾ മണിപ്പൂർ വിഷയത്തിൽ കാണിച്ചൊരു മൗനം, അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തോട് കാണിച്ചിരുന്ന ആ ഒരു പ്രശ്നങ്ങൾ, അതിനൊന്നും പരിഹാരം കണ്ടെത്താൻ കഴിയാതെ നിങ്ങൾ എന്തിനാണ് വോട്ട് ചോദിച്ചു വരുന്നത് എന്ന് തന്നെയാണ് ഫാദർ ചോദിച്ചതെന്ന് പറയേണ്ടി വരും. കാരണം ഈ ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള ആളുകൾ അറിയാവുന്ന പോലെ അവർക്കിങ്ങനെ സ്ഥാനാർത്ഥികൾ വരുമ്പോൾ നേരിട്ട് അങ്ങനെ മുഖത്ത് നോക്കിയൊന്നും പറയാറില്ല. കാരണം അവരുടെ സഭയുടെ രീതികൾ അങ്ങനെ ആയതുകൊണ്ട് അതുകൊണ്ട് സഭാവിശ്വാസം അനുസരിച്ച് അങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ പരസ്യമായി അറിയിക്കാറില്ല. പകരം പത്രത്തിലൂടെയോ ഇല്ലെങ്കിൽ പത്രത്തിൻ്റെ ഈ സഭയുടെ മുഖപത്രത്തിലൂടെയൊക്കെ ആയിരിക്കും അവർ കൃത്യമായ നിലപാടുകൾ വ്യക്തമാക്കാറുള്ളത്. പക്ഷേ ഈ ഒരു ഫാദർ കൃത്യമായി സുരേഷ് ഗോപിയുടെ മുഖത്ത് നോക്കി ചോദിക്കുന്നു, മണിപ്പൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് എന്താണ്, മണിപ്പൂർ വിഷയത്തിൽ എന്താണ് സുരേഷ് ഗോപിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ടാണ് അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം ആക്രമിക്കപ്പെടുമ്പോൾ മിണ്ടാതിരിക്കുന്നത് എന്ന ചോദ്യം വളരെ കൃത്യമായി സുരേഷ് ഗോപി ചോദിക്കുമ്പോൾ സുരേഷ് ഗോപിക്ക് മറുപടിയില്ല. അദ്ദേഹം പറയുന്നത് മോദിയുണ്ട്, മോദിയുടെ ഗ്യാരണ്ടി ഉണ്ട്, അതൊക്കെ വെച്ച് നമുക്ക് നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് ആ വിഷയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി ശ്രമിച്ചത് എന്ന് തന്നെയാണ് സത്യം. ഇനി കാര്യത്തിലൂടെ വരാം. ഇനി മണിപ്പൂർ വിഷയത്തിൽ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, ആണൊരുത്തൻ അങ്ങ് ദില്ലിയിൽ ഇരിപ്പുണ്ട്, അയം കാര്യം തീരുമാനിക്കും എന്നുള്ള കാര്യമായിരുന്നു. അതായത് മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് കേന്ദ്ര സർക്കാർ നോക്കിക്കൊള്ളുമെന്നാണ് പറഞ്ഞത്. പിന്നീട് നമ്മൾ കണ്ടതാണ് മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിനെതിരെ അത്രയും ആക്രമണം നടക്കുമ്പോൾ കേന്ദ്രം കൈയും കെട്ടി നിന്നത് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് അത് കൃത്യമായി തൃശ്ശൂരിൽ ചർച്ചയാകുമെന്ന കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു വൈദികന്റെ വായിൽ നിന്ന് തന്നെ അത് സുരേഷ് ഗോപി കേൾക്കേണ്ടി വന്നു. അത് അദ്ദേഹത്തിന് വിധി എന്നേ പറയാനുള്ളൂ. അതിന് സുരേഷ് ഗോപി അന്ന് പറഞ്ഞിരുന്നു, ആണൊരുത്തനുണ്ട്, അവനത് കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എന്ന് പറഞ്ഞപ്പോൾ ഒരു സഭയുടെ മുഖപത്രത്തിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു, അങ്ങനെ ആണൊരുത്തനുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ വരുന്നത് എന്നുള്ള ചോദ്യം. കൃത്യമായി സഭയുടെ നിലപാടായിരുന്നു, വോട്ട് ചെയ്യില്ല സുരേഷ് ഗോപിക്ക് വേണ്ടി എന്നുള്ള കാര്യം. അത് തന്നെയാണ് ഇന്ന് ആ ഫാദർ ലിജോ ചാലിശ്ശേരി മുഖത്ത് നോക്കി സുരേഷ് ഗോപിയോട് പറഞ്ഞത്, മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ കാണിച്ച മൗനം, ആ മൗനം അനുവദിക്കാൻ കഴിയില്ല, അത് തെറ്റായിട്ടുള്ള മൗനം തന്നെയായിരുന്നു, വോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇന്ന് ക്രിസ്ത്യൻ സഭകളുടെ സംഘടനകളുടെയൊക്കെ തന്നെ വിവിധ യോഗങ്ങൾ ചേർന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ മണിപ്പൂരിനെയൊക്കെ ഓർത്ത് വേണം നിങ്ങൾ വോട്ട് ചെയ്യാനെന്നുള്ളൊരു ആഹ്വാനം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ അടിസ്ഥാനത്തിലാണ് ഇടവകയിലെത്തുമ്പോൾ അച്ഛൻ പറയുന്നത്, മണിപ്പൂര് മറന്നിട്ടൊരു വോട്ട് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്താൽ മണിപ്പൂർ പോലെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ വിഭാഗം ആക്രമിക്കപ്പെടും എന്ന് ഉറപ്പ് അച്ഛനുണ്ട്. അതുകൊണ്ടാണ് സുരേഷ് ഗോപിയോട് പറഞ്ഞത് വോട്ട് ചെയ്യാൻ താല്പര്യമില്ല എന്നൊരു കാര്യം. പക്ഷേ ഇത്രയും നാൾ
ആള് സുരേഷ് ഗോപി ആ മണ്ഡലത്തിൽ ഓടി നടന്ന് പലതരത്തിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ഇത്രയും മുഖം വികൃതമായ ഒരു പ്രശ്നം ഉണ്ടായത് ഇന്ന് ആണെന്ന് പറയേണ്ടി വരും. അച്ഛന്റെ മറുപടി കൃത്യമായിരുന്നു, ആ മറുപടിയാണ് പ്രേക്ഷകർ കേട്ടത്. എന്തായാലും ഇനി സുരേഷ് ഗോപി തൃശ്ശൂരിൽ തലപൊങ്ങി നടക്കണമെങ്കിൽ ഇതിനൊരു മറുപടി കൃത്യമായി കൊടുത്തേ മതിയാകൂ എന്നുള്ള വസ്തുത. എന്തായാലും ഓരോ ദിവസം വിവാദങ്ങളിൽ വിവാദങ്ങളിലേക്ക് സുരേഷ് ഗോപി മാറിക്കൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ ഇത്തവണ സുരേഷ് ഗോപിക്ക് എടുക്കാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായിട്ടുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ടുകൂടി നഷ്ടമായി എന്ന് സുരേഷ് ഗോപിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മണിപ്പൂർ വിഷയം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടി സ്വർണ്ണ കിരീടവുമായി തെക്കും വടക്കും നടന്നത്. പിന്നീട് സ്വർണമാണോ ചെമ്പാണോ എന്നുള്ള സംശയത്തിൽ അവിടെ നിൽക്കുകയാണ്. പിന്നീട് ക്രിസ്ത്യൻ വിഭാഗവുമായി ബന്ധപ്പെട്ടുള്ള വിവാദ പ്രസ്താവനകൾ നടത്തിയതിന്റെ പേരിലും സുരേഷ് ഗോപി തൃശ്ശൂരിലെ ക്രിസ്ത്യൻ വിഭാഗവുമായി അകൽച്ചയിൽ നിൽക്കുന്നുണ്ട്. അതൊക്കെ തന്നെ സുരേഷ് ഗോപിയെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ ഈ വിവാദങ്ങൾക്കൊന്നും പോകാതെ LDFന്റെ സ്ഥാനാർത്ഥി VS സുനിൽകുമാർ പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം ഒരു വിവാദങ്ങൾക്കും പോകുന്നില്ല, കൃത്യമായി ജനങ്ങളെ കാണുന്നു, വോട്ട് ചോദിക്കുന്നു, അദ്ദേഹത്തിന്റെ പാതയിലൂടെ കൃത്യമായി പോകുന്നുണ്ട്. അതുകൊണ്ട് സുരേഷ് ഗോപി എത്ര ഷോ കാണിച്ചാലും അത് തൃശ്ശൂരിൽ നടക്കില്ല എന്നുള്ളതിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയാണ് ഇന്ന് അച്ഛന്റെ വായിൽ നിന്ന് മണിപ്പൂർ വിഷയത്തെ പറ്റി ചോദിച്ചതും അതിന് തങ്ങൾ ഉത്തരമില്ലാതെ അവിടെ നിന്നതിന്റെയും പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വോട്ട് തൃശ്ശൂരിൽ തനിക്ക് ഉണ്ടാകുമെന്നുള്ള സുരേഷ് ഗോപിയുടെ ആത്മവിശ്വാസം ഇന്നത്തോടുകൂടി അവസാനിച്ചു എന്ന് പറയേണ്ടി വരും.